ഫോറൈൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കഥകൾ പറയുന്ന കാര്യങ്ങൾ എന്ന പരമ്പരയിൽ രണ്ടാം ദിവസം ഇന്ന് നമ്മൾ അടുത്തറിയുന്നത്, പരിചയപ്പെടുന്നത് അഞ്ജലീന ജോളിയെ ആണ്. 1975 അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലാണ് അഞ്ജലീന ജനിച്ചത്. അവരുടെ അച്ഛനും അമ്മയും ജോൺ വെയ്റ്റും മാർക്ക്ലിൻ ബെട്രൻറ്റും നടീനടന്മാരായിരുന്നു. 1976 മാതാപിതാക്കൾ തമ്മിൽ വേർപിരിഞ്ഞതിനെ തുടർന്ന് ജോളിയും സഹോദരനും അമ്മയോടൊപ്പമായി. ആ അമ്മയ്ക്ക് തൻ്റെ മക്കളെ ലോകമറിയുന്ന നടീനടന്മാരായി വളർത്തണം എന്ന അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നീട് 11 വയസ്സിൽ ജോളി പ്രശസ്തമായ ലീ സ്ട്രാസ്ബർഗ് തിയേറ്ററിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷത്തെ അഭിനയ പരിശീലനത്തിനായി ചേരുകയും അവൾ നിരവധി സ്റ്റേജുകളിൽ അഭിനയ പങ്കാളിയായി അഭിനയിക്കുകയും ചെയ്തു. ഇതേ സമയത്ത് ബേവർലി ഹിൽസിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജോളിക്ക് ഒട്ടനവധി പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഒരു പെൺകുട്ടി, അമ്മയുടെ തുച്ഛമായ വരുമാനം, ഇതൊക്കെ അവൾക്ക് വലിയ പ്രതിസന്ധികളായിരുന്നു സമ്മാനിച്ചത്. ഒരു നടിയാകണമെന്ന അദമ്യമായ ആഗ്രഹം വെച്ചു പുലർത്തിയിരുന്ന അവൾ നിരന്തരമായി മോഡലിംഗ് വേദികളിൽ നിന്നും പുറത്താക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവളുടെ മെലിഞ്ഞിരിക്കുന്ന രൂപമായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അവൾ ഏറെ പരിഹസിക്കപ്പെട്ടു. അവൾ ധരിച്ചിരുന്ന കണ്ണട മുതൽ ഉന്തി നിൽക്കുന്ന പല്ല് ശരിയാക്കാനായി കെട്ടിയ കമ്പി വരെ കളിയാക്കലുകൾക്ക് കാരണമായി. അങ്ങനെ ജോളി നിരന്തരമായി നേരിട്ട പരിഹാസങ്ങൾ മൂലം 14 വയസ്സിൽ ഹൈസ്കൂൾ പഠനം എന്നേക്കുമായി ഉപേക്ഷിച്ചു. തൻ്റെ മനസ്സിലേറ്റ ഈ മുറിവുകളുടെ ബാക്കി മാത്രമായി അവളിൽ അവശേഷിപ്പിച്ചത് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിച്ച് ആനന്ദം കണ്ടെത്തുക എന്ന മാർഗമായിരുന്നു. അങ്ങനെ ബ്ലേഡ് കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുക എന്നത് അവൾക്കൊരു ശീലമാക്കി. ആ മുറിവുകൾ ഉണ്ടാക്കി വേദന അനുഭവിക്കുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തി തുടങ്ങി. ഒരുതരം ഉന്മാദാവസ്ഥയിലേക്ക് നടന്നടക്കുകയായിരുന്നു സാവധാനം ജോളി. അതിനിടയിൽ അവൾ തൻ്റെ അഭിനയ ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് മുന്നിൽ ആദ്യ സിനിമ അവസരം തുറന്നു വന്നു. 18 വയസ്സിൽ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് അവൾ എത്തപ്പെട്ടു. 1995 പുറത്തുവന്ന ഹാക്കേഴ്സ് എന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പക്ഷേ ഒരു വൻ പരാജയമായി മാറി. ഒരു നടനെയോ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ചിത്രം പരാജയപ്പെടുക എന്നാൽ അവർ ആ രംഗത്തുനിന്ന് തന്നെ നിഷ്കാസിതരാവുകയാണ് സാധാരണ സംഭവിക്കാറ്. തൻ്റെ അഭിനയ ജീവിതത്തിന് മങ്ങലേറ്റു എങ്കിലും ജോളി സിനിമ വിടാൻ തയ്യാറായില്ല. പക്ഷെ 19 വയസ്സിൽ ആദ്യ ചിത്രത്തിൻ്റെ പരാജയം അവളെ കടുത്ത വിഷാദ രോഗിയാക്കി. അവൾ രക്ഷാമാർഗം എന്നവണ്ണം സാവധാനം മയക്കുമരുന്നിൽ അഭയം കണ്ടെത്തി തുടങ്ങി. മയക്കുമരുന്നിൻ്റെ ഉപയോഗം നിയന്ത്രണാധീനമായപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒരു മാനസികാരോഗ്യ ചികിത്സാലയത്തിൻ്റെ ഇരുണ്ട മുറികളിലൊന്നിൽ ജോളി അടയ്ക്കപ്പെട്ടു. അങ്ങനെ ജീവിതം തകർന്ന് നിറം കെട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ജോളി തൻ്റെ ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം കൈവിട്ടിരുന്നില്ല. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസം കൂമ്പടയാതെ കിടന്നിരുന്നു. ഒരു ലോകമറിയുന്ന നടിയായി തീരുമെന്ന മോഹം. അതിനിടയിൽ അവൾ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും അതൊന്നും ശ്രദ്ധേയമായില്ല. ഒടുവിൽ 4 വർഷത്തിന് ശേഷം 1998 അത് സംഭവിച്ചു. ജോളി അഭിനയിച്ച ജോർജ് വാലസ് എന്ന ചിത്രം അവൾക്ക് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും എമ്മി അവാർഡും നേടിക്കൊടുത്തു. നിരൂപകരുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്കും ഈ കഥാപാത്രം ഏറ്റുവാങ്ങി. പിന്നീട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ നിരവധി ചിത്രങ്ങൾ ജോളിയുടേതായി പുറത്തു വന്നു. 1999 പുറത്തു വന്ന ജോളിയുടെ ഗേൾ ഇൻറപ്റ്റഡ് എന്ന ചിത്രം അവരുടെ അഭിനയ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അഞ്ജലീന ജോളിയെ തേടിയെത്തി. ഓസ്കാർ വേദിയിൽ നിറഞ്ഞ കൈയടികളോടെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ജോളി ഏറ്റുവാങ്ങുമ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു അവൾ. പഴയ കമ്പിയിട്ട ഉന്തിയ പല്ലുകാരി മെലിഞ്ഞവൾ എന്ന് പരിഹസിക്കപ്പെട്ടവൾ ആ നിമിഷത്തിൽ ലോകത്തിൻ്റെ സൗന്ദര്യമുഖമായി മാറി. ലോകം ആ സൗന്ദര്യത്തെ നെഞ്ചിലേറ്റി. ആ മുഖം കാണാൻ വൻകരകൾ കടന്നും ആരാധകർ ഉണ്ടായി. അതിലൊരാൾ തൻ്റെ ആകർഷണീയത കൊണ്ടും നടന വൈഭവം കൊണ്ടും ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച നടൻ ബ്രാഡ് പിറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ആഞ്ജലീനയും ബ്രാഡ് പിറ്റും വിവാഹിതരായി. തുടർന്ന് ജോളിയുടേതായി നിരവധി വിജയ ചിത്രങ്ങൾ ഉണ്ടായി. അതിനിടയിൽ തൻ്റെ ലോകയാത്രകൾക്കിടയിൽ അവൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു. താൻ എത്ര ഭാഗ്യവതിയാണ്.
കഴിക്കാൻ ഭക്ഷണവും സുരക്ഷിതമായ ഒരു താമസ സ്ഥലവും ആരോഗ്യമുള്ള ഒരു കുടുംബവും എനിക്കുണ്ട്. എത്ര സുരക്ഷിതയാണ് താൻ! ആ സുരക്ഷിതത്വം തുടരേണ്ടതില്ല എന്ന് ജോളി തീരുമാനിച്ചു. അവൾ തൻ്റെ യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും പട്ടിണിയുടെയും ഇരകളെ കണ്ടതോടെ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ജീവിതം എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ താരപ്പൊലിമയ്ക്കിടയിലും ദുരിതമനുഭവിക്കുന്ന ജീവിതങ്ങളെ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവർക്കായി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. എല്ലാവരും വെറുത്തിരുന്ന ജീവിതങ്ങളെ അവൾ സ്നേഹം കൊണ്ട് നിറച്ചു. ആയിരങ്ങൾക്ക്, ആരോരുമില്ലാത്തവർക്ക് അവൾ വെളിച്ചമായി. സമൂഹം ഉപേക്ഷിച്ച ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അവൾ അമ്മയായി. നിരവധി ജീവിതങ്ങളെ അവൾ പ്രതീക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തി. അങ്ങനെ ലോകത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് രൂപം നൽകിയവൾ, അഭിനയത്തിലെ പരമോന്നത പുരസ്കാരങ്ങളെല്ലാം നേടിയവൾ ലോകത്തിന് വഴിവിളക്കായി മാറി. 2006 അമ്മയായ ജോളിയുടെ ജീവിതത്തിൽ പക്ഷേ ചില ദുരന്തങ്ങളും വീണ്ടും അരങ്ങേറി തുടങ്ങി. അർബുദത്തിൻ്റെ രൂപത്തിൽ ആണത് വന്നത്. പക്ഷേ ജോളി തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. തൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും ജീവിതം കവർന്നെടുത്ത അതേ അർബുദം തനിക്കുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അവൾ അർബുദകോശങ്ങൾ വേരാഴ്ത്തി തുടങ്ങിയ തൻ്റെ സ്തനങ്ങൾ രണ്ടും നീക്കം ചെയ്തു. അതോടൊപ്പം അണ്ഡാശയത്തെയും ക്യാൻസർ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞും അതും നീക്കം ചെയ്തു. ഈ അവസരങ്ങളിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേർപ്പെട്ട ജോളിക്ക് സർവ പിന്തുണയുമായി ബ്രാഡ് പിറ്റ് കൂടെ നിന്നു. സ്വന്തം ശരീരത്തിന് മേൽ തീരുമാനമെടുക്കാൻ അധികാരം സ്ഥാപിക്കാൻ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് അവൾ പ്രചോദനം നൽകി. അങ്ങനെ ജോളി വലിയൊരു ഒരു വലിയ സന്ദേശമായി മാറി. ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾക്ക് വലിയൊരു വഴിവിളക്കായി മാറി. പിന്നീട് ബ്രാഡ് പിറ്റും ജോളിയും വേർപിരിഞ്ഞെങ്കിലും ഈ കൊറോണ കാലത്ത് $1 മില്യൺ അവൾ സംഭാവനയായി ലോകത്തിന് നൽകിയത്. അങ്ങനെ സ്വന്തം വിധികളോടും വെല്ലുവിളികളോടും പൊരുതി ജയിച്ച് വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ മണ്ണിൽ ഇറങ്ങി വന്ന, ആത്മവിശ്വാസത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു നക്ഷത്രമായി, ഒരു താരമായി അവൾ മാറി. തൻ്റെ മുഖത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും സൗന്ദര്യം കൊണ്ട് ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവൾ അഞ്ജലീല ജോളി. ഒന്നുമില്ലായ്മയിൽ നിന്നും പരിധികളില്ലാത്ത പടവുകൾ താണ്ടിക്കയറാൻ ആവുമെന്ന് തെളിയിച്ചവളാണ് ഇന്ന് അഞ്ജലീല ജോളി ലോകത്തിന്. കരുണയാലും താരപ്രഭയാലും ലോകത്തിനെ കീഴടക്കിയ തിളക്കമാർന്ന ഒരു രക്തം. ഈ രക്തത്തിളക്കത്തിനെ നമുക്ക് നെഞ്ചിലേറ്റാവുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും അഞ്ജലീല ജോളിയെ മാതൃകയാക്കാം. ഒപ്പം ദൈവത്തിന് നന്ദി പറയാം. ഒരു മാനസിക ആരോഗ്യ ചികിത്സാലയത്തിൻ്റെ മുറികളിലൊന്നിലെ ഇരുട്ടിൽ പൊലിഞ്ഞു പോകുമായിരുന്ന ഒരു മിന്നാമിനുങ്ങിനെ ഭൂമിയിലെ ഏറ്റവും തിളക്കമുള്ള, ഒരു ഭംഗിയുള്ള, ഒരു തിളക്കമാർന്ന നക്ഷത്രമാക്കി തീർത്തതിന് ദൈവത്തിന് നന്ദി. പ്രിയപ്പെട്ടവരെ, അഞ്ജലീല ജോളിയെക്കുറിച്ചുള്ള കഥ പറയുന്ന കാര്യങ്ങൾ എന്ന പരമ്പരയിൽ 2-ാം ദിവസമായ ഇന്ന് അഞ്ജലീല ജോളിയെക്കുറിച്ചുള്ള, ലോകത്തിലെ ഏറ്റവും ആരാധകരുള്ള, ഏറ്റവും മികച്ച നടിയായ, ധാരാളം പുരസ്കാരങ്ങൾ നേടിയ, വിശ്വസുന്ദരിയായി മാറിയ അഞ്ജലീല ജോളിയെക്കുറിച്ചുള്ള അവരെ അടുത്തറിയുമ്പോൾ എങ്ങനെയാണ് ഒരു തിളക്കമാർന്ന ഒരു നക്ഷത്രം, ഒരു നടി അല്ലെങ്കിൽ ഒരു വെള്ളിത്തിരയിലെ ഒരു വലിയ താരം ലോകത്തിന് വെളിച്ചമാകുന്നത്, ലോകത്തിന് സന്ദേശമാകുന്നത് എന്ന് നമുക്ക് കാട്ടിത്തരികയാണ്. നമ്മുടെ താരങ്ങളെല്ലാം, ഒരുപക്ഷെ നമ്മുടെ താരങ്ങളെല്ലാം ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റുമെല്ലാം, അല്ലാത്തവരുമുണ്ട്. അവർക്ക് ഇത് ഒരു മാർഗദർശകമാണ്. അല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് കൂടുതൽ കരുത്തും ഒരു സന്തോഷവും പകരുന്ന, പിൻബലവും തരുന്ന ഒന്നാണ് അഞ്ജലീല ജോളിയുടെ ജീവിതം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയം സമർപ്പിക്കുന്നു. അപ്പം ഇന്ന് വെള്ളിയാഴ്ച മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൂം പ്ലാറ്റ്ഫോമിൽ, ഇന്ന് വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിന് വേണ്ടി സമർപ്പിക്കുന്ന സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഡോക്ടർ അലൻ ബേബിയാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ് ഫോർ ലേമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. സാധാരണ മനുഷ്യന് വേണ്ടിയുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ മികച്ച സാമ്പത്തിക പാഠങ്ങളുണ്ട്. നമുക്ക് ഈ കൊറോണ കാലത്ത് നമ്മുടെ ജീവിതം ആശങ്കകൾ നിറഞ്ഞ, സാമ്പത്തിക ആശങ്കകൾ കൊണ്ട് നിറഞ്ഞ ഈ കാലത്ത് മികച്ച സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണ് മികച്ച നിക്ഷേപങ്ങൾ, മികച്ച സാമ്പത്തിക പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. ഈ രംഗത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസിൻ്റെ പ്രൊഫസർ ആണ്, അതിൻ്റെ ഹെഡ് ഓഫ് ട്രെയിനിങ് ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ജെം വെൽത്ത് അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ്ഡ് റിസർച്ച് അനാലിസ്റ്റാണ് അദ്ദേഹം. മുൻ വൈസ് പ്രസിഡൻ്റ് കൂടിയായിരുന്നു SBIയുടെ
ഈ രീതിയിൽ ഒരു ഒട്ടനവധി രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ശ്രീ അലൻ ബേബിയെ, ഡോക്ടർ അലൻ ബേബിയെ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുക. ഇത് ഈ സാമ്പത്തിക കഴിഞ്ഞ തവണ നമുക്ക് ഡോക്ടർ ഷംസുദ്ദീൻ ഉണ്ടായിരുന്നു നമ്മളോട് സംസാരിക്കാനായി. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നമുക്ക് ആവേശകരമായൊരു വിഷയമല്ലെങ്കിലും സാമ്പത്തിക പാഠങ്ങളെക്കുറിച്ചുള്ള ഇത്തരം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രഭാഷകരെല്ലാം ഈ പ്രഭാഷണങ്ങൾ കഴിയുമ്പോഴാണ് പലരും അയ്യോ എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതിമികച്ച പ്രഭാഷണ പരമ്പരയാണ് അല്ലെങ്കിൽ ഒരു ടോക്കായിരുന്നു എന്ന് പിന്നീട് പലപ്പോഴും പലരും പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിതാപത്തിന് ഇടവരാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കപ്പെടുന്ന മികച്ച ടൂളുകൾ, നിങ്ങൾക്ക് സാമ്പത്തിക പാഠങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡോക്ടർ അലൻ ബേബിയെ തീർച്ചയായും നിങ്ങൾ കേൾക്കാൻ മറക്കരുത് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തിളക്കമാർന്ന ഒരു ദിവസമാകട്ടെ. നാളെ മറ്റൊരു വലിയ പ്രതിഭയെ പരിചയപ്പെടുത്താനായി മൂന്നാം ദിവസം കഥ പറയുന്ന കാര്യങ്ങളിലൂടെ വീണ്ടും നമുക്ക് കാണാമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.